ശശികല ചാർത്തിയ തീമാനകണം ഡിങ്കണ 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 ഡിങ് ഡിങ് സോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ടു മൈ ചാനൽ. ആൻഡ് ചാനൽ അതിൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ ബെല്ലൈക്കണം കൂടി കൂടു 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 കൂടുന്ന് അടിക്കുക. ആൻഡ് ആ ലൈക്കിൻ്റെ ബട്ടനൊക്കെ വെറുതെ മേപ്പെട്ട് നോക്കിയിരിക്കണം. അതൊക്കെ അടിച്ച് പൂസി വീട് ഒന്ന് ലൈക്കിൻ്റെ കാര്യമൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് പരിഗണിക്കാമെങ്കിൽ ആഞ്ഞടിച്ചാൽ നല്ല സുഖം ഉണ്ടാവും. വലിയ കാര്യത്തോടെ അടക്കം. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നമ്മുടെ നാട്ടിൽ മാത്രമാണ് കുറെയൊക്കെ മണ്ടന്മാരൊക്കെ ഉള്ളത് എന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ. അല്ല, നോ നോ, കേരളത്തിന്റെ പുറത്തും എല്ലായിടത്തും മണ്ടന്മാരുണ്ട്. ഈ മണ്ടന്മാരുടെ എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന കുറെ ടീമുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഇന്ന് ആഗ്രഹിക്കുന്നത്. അതായത്, പാവം പിടിച്ച ഒരാപ്പൂപ്പൈ പഞ്ഞൊക്കെ വെച്ച് സ്റ്റൈലായിട്ട് മരിച്ചു കിടക്കുകയാണ്. ചെറിയൊരു ദുഃഖം ഇല്ലെങ്കിലും വേണ്ട, കരയണ്ട, കരയണ്ട, ദുഃഖിക്കേണ്ട, ഓയ് വിഷയമല്ല. പക്ഷെ ഇവൻ എന്താണ് ഈ കാട്ടണം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല. മൂക്കിൽ പഞ്ഞൊക്കെ വെച്ച് നടക്കണ അപ്പൂപ്പൻ്റെ അടുത്ത് പോയിട്ട് ഇപ്പം ഇങ്ങനെ സെൽഫി ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് പോസൊക്കെ ചെയ്തിട്ടിരുന്ന് ചുട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഫുള്ള് ഹാഷ്ടാഗ് ഹാഷ്ടാഗ് ബോളിവുഡ്, ഹാഷ്ടാഗ് ബോളിവുഡ് സിനിമ, ഹാഷ്ടാഗ് സിനിമ, ഹാഷ്ടാഗ് തേങ്ങ മാങ്ങ 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 പോങ്ങ എന്നൊക്കെ പറഞ്ഞോണ്ട് നമുക്കറിയാം ഇൻസ്റ്റാഗ്രാമിൽ ഹാഷ്ടാഗ് എന്ത് മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ടാണ് ഇടുന്നതെന്നുള്ളത്. വ്യൂവും കിട്ടാൻ, അല്ലെങ്കിൽ എന്താണ് പറയുക, ലൈക്ക് കിട്ടാൻ, അല്ലെങ്കിൽ പോപ്പുലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഹാഷ്ടാഗ് ഇടുന്നത്. ഇവൻ ഇരുന്ന് ഇട്ടിരിക്കുന്നത് ഏകദേശം അപ്പൂപ്പൻ്റെ പഞ്ഞു വെച്ചിരിക്കുന്ന ഫോട്ടോയിൽ, അല്ല ഫോട്ടോസ് ഒരുപാട് കിടക്കുന്ന ഒരു സെൽഫി എടുത്തത് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത്. അപ്പൊ ഇവൻ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇവനൊരു സിനിമാ നടനാണ്. ഇവന്റെ മെയിൻ മോഹം എന്ന് പറഞ്ഞ ഇവന് സിനിമാ നടനാണെന്നാണ്. ഇവൻ വീട്ടിലിരുന്ന് അപ്പിട്ടാ പോലും മേ ബി സെൽഫി ഒക്കെ എടുത്തിട്ട് അത് ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുമായിരിക്കും. എല്ലാം അവൻ ചുക്കുരി ചുണ്ണാമ്പിലുള്ളതൊക്കെ അവൻ എടുത്തിട്ടുണ്ട്. അപ്പം അവർക്ക് നൺ ഓഫ് മൈ ബിസിനസ്, അതൊക്കെ അവരുടെ ഇഷ്ടമാണ് എന്തെടുക്കണം എന്നുള്ള ഒരു കാര്യമൊക്കെ. പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ അത്ഭുതം തോന്നി. കാരണം മരിച്ചു കിടക്കണ അപ്പൂപ്പൻ, ബെഡിൽ കിടക്കണ അപ്പൂപ്പൻ്റെ ഒപ്പം, അതായത് പഞ്ഞു വെച്ചിട്ട് ബെഡിൽ കിടക്കണ അപ്പൂപ്പൻ്റെ ഒപ്പം അവൻ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തോ കർമ്മം ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അവിടെ ഡെഡ് ബോഡി കിടക്കുന്ന സമയത്ത് പഞ്ഞു വെച്ചിട്ട് മൂപ്പര് സ്റ്റൈലായിട്ട് കിടക്കുന്നുണ്ട്. മൂപ്പരുടെ ഒപ്പം നിന്നിട്ട് അവൻ സെൽഫി എടുത്തിരിക്കുക, എന്നിട്ട് അതും കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഫുള്ള് ഹാഷ്ടാഗ്, എന്നിട്ട് അതിൻ്റെ അടിയിൽ കിടന്നിട്ട് അവന് സിനിമാ നടനാവണം എന്നാണ് അവൻ്റെ മോഹം, തേങ്ങ. അത് അവൻ ഏത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും അവൻ്റെ അതിൻ്റെ അടിയിൽ ഈ ഒരു സംഭവം ഡിഫോൾട്ടായിട്ട് അവൻ കൊണ്ടുവന്നിട്ട് ഇടുന്നുണ്ട്. അപ്പം സിനിമാ നടനാവ്, അത് എന്താണ് പറയുക, മരംവെട്ടുകാരനാവ്, എന്തോ ചെയ്തോട്ടെ, അതൊക്കെ അവൻ്റെ ഇഷ്ടമാണ്. പക്ഷെ പുറമെ നിന്ന് ഒരാളത് പബ്ലിക്കിലോട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാണുന്ന ഒരു കാഴ്ചക്കാരെന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്തായാലും വിചാരിക്കില്ല ഇത് മരിച്ചൊരാളല്ലേ, മരിച്ചൊരാളല്ലേ, മരിച്ചൊരാള് കിടക്കുന്ന സമയത്ത് പഞ്ഞു വെച്ച് കിടക്കുന്ന സമയത്ത് സ്വന്തം മൂത്തപ്പനാണ് അവൻ്റെ, അവനതിൽ കൊണ്ടുപോയിട്ട് സെൽഫി എടുത്തിട്ട് ഹാഷ്ടാഗ് ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തും മാക്കാച്ചിയാണ് പറഞ്ഞു. അയ്യേ ചേ, വേറൊരുത്തരുണ്ട്, ഞാൻ ഈ ഇടയ്ക്ക് എങ്ങാണ്ട്, ഈ ഇടയ്ക്ക് രണ്ടു മൂന്ന് മാസം മുമ്പ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും വേറൊരു ലെവലാണ്. അവൻ പിന്നെ അവൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റത്തീസം മുതൽ തന്നെ അവൻ മറ്റേ അയാളുടെ ഫോട്ടോ ഒക്കെ പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് മേരാതായ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് അവൻ ബാക്ക്ഗ്രൗണ്ടിൽ ബി ജി എമ്മും പിന്നെ ഐ മിസ് യു പപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വീഡിയോ ഇടാൻ വേണ്ടി തുടങ്ങി. അതൊരു വേറൊരു ഹിന്ദിക്കാരനുണ്ട്, അത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ. അപ്പം ഇത് വേറൊരുത്തൻ. ഇതുപോലത്തെ കുറേ മാത്താച്ചകളുണ്ട്. ഇനി ഞാൻ വരുന്ന ദിവസങ്ങളിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും എന്തായാലും. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോപ്പുലാരിറ്റി, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു സംഭവം വളരെ നല്ല കാര്യമാണ്. പല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റും, പല കാര്യങ്ങൾ ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും, പല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ സോഷ്യൽ മീഡിയ കൊണ്ട് നടക്കും. പക്ഷെ ഇതിൻ്റെ ഇടയിൽ കുറേ പൊട്ടന്മാരുണ്ട്. ഈ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഫെയിമിന് വേണ്ടിയിട്ട് എന്ത് ചറ്റത്തരം വേണമെങ്കിലും കാണിക്കും, അല്ലെങ്കിൽ എന്ത് ഉപളതരം വേണമെങ്കിലും കാണിക്കും എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ള കുറെ മാങ്ങാച്ചി തലമാരുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ കാണിച്ച ഈ മാങ്ങാച്ചി തന്നെ കഷ്ടം നമുക്കൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറ്റൂ. കുറച്ചൊരു ഹ്യൂമാനിറ്റി ഉള്ള ഒരാൾക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റൂ. വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കിടക്കണം, പഞ്ഞൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കണ സമയത്ത് അടുത്ത് പോയിട്ട് സെൽഫിയൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തിട്ട് ഹാഷ്ടാഗ് 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 മൈ പപ്പ ഹാഷ്ടാഗ് പറ്റൂ മാൻ. പോപ്പുലാരിറ്റി ഈ ജസ്റ്റ് നീഡ് ദ ഷിറ്റ് മാൻ, ഈ ജസ്റ്റ് നീഡ് ദ ഷിറ്റി പോപ്പുലാരിറ്റി, അതാണ് വേണ്ടത്. സിനിമ നടനാവണം അവനെന്നുള്ളത് വിഷയമുള്ള കാര്യമല്ല, അവൻ ആവ് ആവാതിരിക്കുക എന്തും ഇതെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഇതേ ഇതൊക്കെ എന്താണ് ഇവൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അല്ലേ, അടിപൊളി. സ്വന്തം വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ വേണ്ടി ശ്രമിക്കണം, മറക്കരുത്. ഓക്കെ, ലൈക്ക് കാര്യം, സബ്സ്ക്രൈബും ബെല്ലും.